أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين. قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم. قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون. صدق الله صدق الله العلي العظيم. الحمد لله الحمد لله رب العالمين, الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين. بهمان رايا سهودري سهودر ماري سورة ياسين ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നാം പുനരാരംഭിക്കുന്നത്. ഇന്ന് ഇവിടെ പാരായണം ചെയ്യപ്പെട്ടത് 16 മുതൽ 19 വരെയുള്ള ആയത്തുകളാണ്. ഇതിന് തൊട്ടു മുമ്പ് ആയത്തുകളിൽ നമ്മൾ സൂചിപ്പിച്ചത് ഒരു പട്ടണത്തിൻ്റെ ഉദാഹരണം. ആ പട്ടണത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല രണ്ട് പ്രവാചകന്മാരെ അയച്ചു. ആ പ്രവാചകന്മാരിൽ രണ്ടുപേരെയും അവർ നിഷേധിച്ചു. ആ ജനത നിഷേധിച്ചു കഴിഞ്ഞപ്പോൾ മൂന്നാമതൊരാളെ കൊണ്ട് അവരെ ശക്തിപ്പെടുത്തി. ആ മൂന്ന് പ്രവാചകന്മാരും അള്ളാഹുവിലേക്ക് അവരെ ക്ഷണിച്ചപ്പോൾ ആ മനുഷ്യർ പറഞ്ഞ മറുപടി, അവിടുത്തെ ജനങ്ങൾ പറഞ്ഞ മറുപടി, നിങ്ങൾ നുണയാണ് പറയുന്നത്, പരമകാരുണികൻ എന്ന് നിങ്ങൾ വിളിക്കുന്ന ആ അള്ളാഹു ഒന്നും തന്നെ അവതരിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വ്യക്തമായും ശക്തമായും ആ പ്രവാചകന്മാരെ അവർ നിഷേധിക്കുകയാണ് ചെയ്തത്. ആ നിഷേധത്തിൻ്റെ അടിസ്ഥാനം അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വാസം ഇല്ലാത്തത് മാത്രമല്ല, മറിച്ച് ആ പ്രവാചകന്മാരുടെ സന്ദേശത്തെ അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ഒഴുക്കിനെ ബാധിക്കുന്ന ഒരു സംഗതിയായിട്ടാണ് അവർ കണ്ടത് എന്നുള്ളതാണ് അവരുടെ അതുവരെയുള്ള ജീവിതത്തെ ബാധിക്കുന്ന ഒരു സംഗതി. ഇവിടെ ആ പ്രവാചകന്മാർ അവർ വ്യക്തമായ കളവ് പറയുന്നവരാണ്, നിങ്ങൾ നുണയാണ് പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതിനവർ കൊടുത്ത മറുപടി മുതലാണ് ഈ ഭാഗത്ത്, ഈ ആയത്തുകളിൽ നാം നേരത്തെ ഓതിവെച്ച ആയത്തുകളിൽ അവരുടെ മറുപടിയാണ് അള്ളാഹു ആദ്യം പറയുന്നത്. കാലു, അവർ പറഞ്ഞു, ഈ പ്രവാചകന്മാർ പറഞ്ഞു, റബ്ബുന യഅലമു, ഞങ്ങളുടെ നാഥന് അറിയാം, ഉറപ്പായിട്ടും അറിയാം. ഇന്ന ഇലൈക്കും ലമുർസലൂൻ, തീർച്ചയായും ഞങ്ങൾ നിങ്ങളിലേക്ക് അയക്കപ്പെട്ടവർ തന്നെയാണ്. അപ്പോൾ നേരത്തെ അവർ പറഞ്ഞതിൻ്റെ മറുപടിയായിട്ടാണ് പറയുന്നത്. അതായത് അവർ പറഞ്ഞത് നിങ്ങൾ കാലുമാ അന്തും ഇല്ല ബഷറും മിസ്ലുന, നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള സാധാരണ മനുഷ്യന്മാർ മാത്രമാണ്. ഒമാ അൻസല റഹ്മാനു മിൻ ഷൈ ഇന്നന്തുമില്ല തക്ദിബുൻ, പരമകാരുണികനൊന്നും ഇറക്കിയിട്ടില്ല, നിങ്ങൾ നുണയാണ് പറയുന്നത് എന്നതിൻ്റെ മറുപടി ഇവർ പറയുകയാണ്. ഞങ്ങളുടെ നാഥനറിയാം, നിങ്ങൾ നിഷേധിച്ചാലും ഞങ്ങളുടെ നാഥനറിയാം, ഞങ്ങൾ നിങ്ങളിലേക്ക് വ്യക്തമായ സന്ദേശവുമായി അയക്കപ്പെട്ടവർ തന്നെയാണ്. അപ്പൊ ഇവിടെ ഈ ഈ മുർസലൂൻ എന്ന പദം വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അതിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സംഗതി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആൻ മൊത്തം അവതരിക്കുന്നത്. ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ അള്ളാഹു അത് ആവർത്തിച്ച് പറയുകയും ചെയ്തിരുന്നു, ഇന്നക്ക ലമിനൽ മുർസലീൻ, താങ്കൾ അയക്കപ്പെട്ട ദൂതന്മാരിൽപ്പെട്ട ആൾ തന്നെയാണ് താങ്കളും. അപ്പോൾ ഈ ഒരു പ്രവാചകന്മാരുടെ ഒരു പരമ്പരയുടെ ഭാഗമാണ് താങ്കൾ, അതുകൊണ്ട് തന്നെ താങ്കളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുത്തരിയായ സംഗതിയല്ല. ചരിത്രത്തിൽ ഇതുവരെ കടന്നുപോയിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും അനുഭവിക്കുകയും അവർ കടന്നുപോവുകയും ചെയ്ത ജീവിത യാഥാർത്ഥ്യങ്ങളാണ് ഇതൊക്കെ എന്ന് സ്ഥാപിക്കുക എന്നതാണ് ഇത്തരം ഉദാഹരണങ്ങൾ കൊണ്ടൊക്കെ, അല്ലെങ്കിൽ പഴയ ചരിത്രം പറയുന്നതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പ്രവാചകന്മാരും കൊടുക്കുന്ന മറുപടി അത് തന്നെയാണ്, നിങ്ങൾ നിഷേധിച്ചാലും നിങ്ങളെത്ര തന്നെ ഞങ്ങളെ കുറിച്ച് കള്ളന്മാർ എന്ന് പറഞ്ഞാലും ഞങ്ങളുടെ നാഥനറിയാം, ഞങ്ങൾ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ദൂതന്മാർ തന്നെയാണ്. ഒമാ അലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ, ഞങ്ങളുടെ മേൽ ബാധ്യതയുള്ളത് ഇത്ര മാത്രമാണ്, വ്യക്തമായി ഈ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തരിക
എന്നത് മാത്രമാണ് ഞങ്ങൾക്ക് ബാധ്യതയായിട്ടുള്ളത്. ബലാ എന്ന് പറഞ്ഞാൽ ശരിക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ്. എത്തിച്ചു കൊടുക്കുക എന്ന് മാത്രമല്ല, അത് വളരെ ശക്തമായ ഭാഷയിൽ, വ്യക്തമായ ഭാഷയിൽ എത്തിച്ചു കൊടുക്കുക. മുബീൻ, ഈ ബലാഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ അതിൽ മനസ്സിലാക്കേണ്ടത് പിന്നെ ഒരു സന്ദേശത്തെ അത് അനുവാചകർക്ക് ആ സന്ദേശം ഉൾക്കൊള്ളേണ്ടത് ആരാണോ അവർക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്ന രൂപത്തിൽ എത്തിക്കുന്നതിനാണ് ബലാഗ് എന്ന് പറയുക. ഇപ്പം അറബി ഭാഷയിൽ തന്നെ സാഹിത്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ബലാഗ. സാഹിത്യത്തിൻ്റെ ഏറ്റവും ബ്യൂട്ടി, സൗന്ദര്യമുള്ള ഒരു ഭാഷ, അതാണ് ബലാഗ. അപ്പോൾ ആ പദം തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഈ സന്ദേശത്തെ വളരെ വ്യക്തമായും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിലും ഒരർത്ഥത്തിലും നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയാത്ത രൂപത്തിൽ അത് എത്തിച്ചു തരിക എന്നത് മാത്രമാണ് ഞങ്ങളുടെ മേൽ ബാധ്യതയായിട്ടുള്ളത്. അത് നിങ്ങൾ അംഗീകരിക്കുകയോ ഇല്ലയോ എന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. ബലം പ്രയോഗിച്ച് ഇത് നിങ്ങളെ അടിച്ചേൽപ്പിച്ച് നിങ്ങളിൽ നിങ്ങളെക്കൊണ്ട് സ്വീകരിപ്പിക്കുക എന്നത് ഞങ്ങളുടെ പണിയല്ല. അപ്പോൾ ദിനുൽ ഇസ്ലാമിൻ്റെ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു ബലാത്കാരവുമില്ല. ആളുകളെ നിർബന്ധിച്ചിത് വിശ്വസിപ്പിച്ച് അടങ്ങൂ എന്നത് ഒരർത്ഥത്തിലും ഈ ദീനിൽ പറഞ്ഞിട്ടുള്ള സംഗതിയല്ല. വളരെ വ്യക്തമായി ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ് പ്രവാചകന്മാരും അതിനുശേഷം സത്യവിശ്വാസികളായിട്ടുള്ള ഉത്തമ മനുഷ്യരും ചെയ്തു പോന്നിട്ടുള്ള ദൗത്യം എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാലു, അപ്പോൾ ആ ജനത പറഞ്ഞു, ഇന്നാത്ത തൊയ്യർനാഭിക്കും, ഞങ്ങൾ നിങ്ങളിൽ ഒരു ദുഷ്ശകുനം കാണുന്നു. ലഇല്ലം തൻതഹു, നിങ്ങൾ വിരമിച്ചിട്ടില്ലെങ്കിൽ, ലനർജുമന്നക്കും, ഞങ്ങൾ നിങ്ങളെ കല്ലെറിയുക തന്നെ ചെയ്യും. വലയമസന്നക്കും മിന്ന അദാബുൻ അലീം, ഞങ്ങളുടെ പക്ഷത്തുനിന്ന് നിങ്ങൾക്ക് അതികഠിനമായ വേദനാജനകമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. അപ്പോൾ ഈ പ്രവാചകന്മാരെ കുറിച്ച് അടുത്ത അവരുടെ ആരോപണമാണ് പിന്നീട് ഉന്നയിക്കുന്നത്. അതായത് നിങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഷ്ശകുനമാണ്. നിങ്ങൾ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളത്. അതായത് അവർ പ്രത്യേകിച്ചും ആ ജനതയും മക്കയിലെ മുശ്രിക്കുകളൊക്കെ പറഞ്ഞ ഒരു സംഗതി, മിക്കവാറും എല്ലാ പ്രവാചകന്മാരുടെ അനുയായികളും പറഞ്ഞ ഒരു സംഗതിയാണ്, നിങ്ങളുടെ ആഗമനത്തിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയതിന് ശേഷം ഞങ്ങളുടെ ദേവതകൾ ക്ഷുഭിതരായിരിക്കുന്നു, ഞങ്ങളുടെ ദൈവങ്ങൾ കോപിഷ്ഠരായിരിക്കുന്നു, ഞങ്ങളുടെ മേൽ ഇടക്കിടക്ക് ഈ വരുന്ന വിപത്തുകൾ, മഴ, കൊടുങ്കാറ്റ്, ഇത്തരം പ്രളയം, ഇതിനൊക്കെ കാരണം നിങ്ങളാണ്. അറേബ്യയിലെ അവിശ്വാസികളും അതുപോലെ തന്നെ കപട വിശ്വാസികളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞിരുന്ന ഒരു സംഗതിയാണ്. മദീനയിൽ വെച്ച് ഈ പ്രവാചകൻ വന്നതിന് ശേഷമാണ് പലതരത്തിലുള്ള യുദ്ധങ്ങളും ഞങ്ങൾക്ക് വന്നത് എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് അല്ലാഹു സൂറത്തുൻ നിസാഇൽ പറയുന്നുണ്ട്, വൈൻ തുസിബ്ഹും ഹസനത്തുൻ യഖൂലു ഹാദിഹി മിൻ ഇൻദില്ല, വല്ല നന്മയും ബാധിച്ചാൽ അവർ പറയും അത് അല്ലാഹുവിൻ്റെ പക്കൽ എന്നുള്ളതാണ്. പക്ഷെ ഏതെങ്കിലും തിന്മയാണ് ബാധിക്കുന്നതെങ്കിലോ അവർ പറയും അത് ഫമിൻ ഇൻദിക്, അത് താങ്കളുടെ കാരണം കൊണ്ടാണ് എന്നവർ പറയാറുണ്ടായിരുന്നു. പ്രവാചകന്മാരെ കുറിച്ച് എല്ലാ കാലഘട്ടത്തിലും ജനതകൾ പറഞ്ഞ ഒരു സംഗതിയാണിത്. സമൂത് ജനത അവരുടെ പ്രവാചകനോട് പറഞ്ഞത്, തയ്യർനാബിക്ക ഒബിമം മാക്ക, ഞങ്ങൾ നിന്നെയും നിന്റെ കൂടെ ഉള്ളവരെയും ദുഷ്ശകുനമായി കാണുന്നു. അതുപോലെ തന്നെ ഫിറൌന്റെ കൂട്ടരും മൂസ നബി അലൈഹി ഇസ്ലാമയോട് പറഞ്ഞ അത് തന്നെയാണ്, ഫൈദ ജാഅതുഹുൽ ഹസനതു ഖാലു ലന ഹാദിഹി വൈൻ തുസുബുഹും സയ്യഅത്തുൻ യതയ്യറു ബി മൂസ വമം മാഹു, അവർക്ക് വല്ല ഗുണമുണ്ടായാൽ ഇത് അവരുടെ ഞങ്ങളുടെ ഭാഗ്യമാണ് എന്നവർ പറയും. പക്ഷെ വല്ല തിന്മയും ബാധിക്കുകയാണെങ്കിൽ ഇത് മൂസയും അദ്ദേഹത്തോടൊപ്പമുള്ളവരുടെയും ദുശ്ശകുനമാണ് എന്നവർ ബാധിക്കും. ഇതിപ്പോൾ ഇന്നത്തെ സത്യവിശ്വാസികളുടെ കൂട്ടത്തിലും വരുന്നുണ്ട്. ഈ മുസ്ലിങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്ന് പറയുന്ന പല വർത്തമാനങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. നിങ്ങളാണ് എല്ലായിടത്തും കുഴപ്പക്കാർ, നിങ്ങളുള്ളിടത്തൊക്കെയാണല്ലോ പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുന്ന വർത്തമാനങ്ങൾ നമുക്ക് സാധാരണഗതിയിൽ കേൾക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ നമ്മുടെ ഈ വിശ്വാസം അള്ളാഹു സുബ്ഹാനഹു തആല അത് വളരെ സമഗ്രമായി, വളരെ ജീവിതത്തിന് അനുഗുണമായി നൽകിയിരിക്കുന്ന ഈ വിശ്വാസത്തെ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് പ്രബോധനം ചെയ്യുമ്പോൾ, സ്വാഭാവികമായും ഇത്തരം എതിർപ്പുകൾ, ആ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തലുകൾ,
അതുപോലെ തന്നെ ഒറ്റപ്പെടുത്തി കല്ലെറിയുക, അതോടൊപ്പം അതിന് വളരെ വേദനാജനകമായ ശിക്ഷ അനുഭവിപ്പിക്കും എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായൊരു സംഗതിയാണ് എന്നതാണ് ഈ പ്രവാചകന്മാരുടെയൊക്കെ ചരിത്രം പറഞ്ഞു തരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹാലു, അപ്പം അവരതിന് മറുപടി കൊടുത്തു, ത്വാഇറുക്കും മാക്കും, നിങ്ങളുടെ ഈ ദുഃശകുനം അത് നിങ്ങളുടെ അടുത്ത് തന്നെ ഇരിക്കട്ടെ. എന്തുക്കിർത്തും, നിങ്ങൾ ഉത്ബോധനം ചെയ്യപ്പെട്ടതിൻ്റെ പേരിലാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ബല്ലന്തും ഖൗമുൻ മുസ്രിഫൂൻ, പക്ഷേ നിങ്ങൾ അതിരുവിട്ട ഒരു ജനതയാണ് എന്നതാണ് വാസ്തവം. അപ്പോൾ ഇവിടെ ഈ പ്രവാചകന്മാർ കൊടുക്കുന്ന മറുപടി, ഇത് ആരും ഒരാളും വേറൊരു കൂട്ടർക്ക് ദുഃശകുനമാകുന്നില്ല, ഓരോരുത്തരുടെയും ഭാഗധേയം സ്വന്തം പിരടിയിലാണ് ബന്ധിതപ്പെട്ടിരിക്കുന്നത്. സൂറത്തുൽ ഇസ്രായിൽ അള്ളാഹു പറയുന്നുണ്ട്, വക്കുല്ല ഇൻസാനിൻ അൽജംനാഹു ത്വാഇറഹു ഫി ഉനഖി, ഓരോ മനുഷ്യൻ്റെയും ഭാഗധേയം അവൻ്റെ പിരടിയിൽ തന്നെ നാം ബന്ധിച്ചിരിക്കുന്നു. ഇത് അള്ളാഹുവിൻ്റെ വർത്തമാനമാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഓരോരുത്തരെ കുറിച്ച് ദുഃശകനം, ഇന്ന ആളുകൾ നമുക്ക് ദുഃശകനം എന്ന് പറയുന്നതിൽ കാര്യമില്ല, അത് ഓരോരുത്തരുടെയും അള്ളാഹു സുബ്ഹാനഹു വതആല അവരവർക്ക് നിശ്ചയിച്ചിട്ടുള്ള വിധി അനുസരിച്ചും അവരവരുടെ ഭാഗധേയം അനുസരിച്ചും സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നിങ്ങളെ ഉത്ബോധനം ചെയ്തു, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചു എന്നതു മാത്രമാണോ നിങ്ങൾ ഇങ്ങനെ ഞങ്ങളിൽ ദുഃശകുനം കണ്ടെത്താൻ കാരണം? പക്ഷേ വാസ്തവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അതിരുവിട്ട ഒരു ജനമാകുന്നു എന്നതാണ് കാരണം. യഥാർത്ഥത്തിൽ നിങ്ങളുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നന്മയിൽ നിന്ന് ഒളിച്ചോടാൻ ആഗ്രഹിക്കുകയും സന്മാർഗത്തിന് പകരം നിങ്ങൾ ദുർമാർഗം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ സത്യവും അസത്യവും വിവേചിച്ച് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, പക്ഷേ പകരം അതിന് നിങ്ങൾ അന്ധവിശ്വാസങ്ങളുടെയും മൂഢവിശ്വാസങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ പലതരത്തിലുള്ള ഒഴിവ് കഴിവുകൾ കണ്ടെത്തുകയാണ്. നിങ്ങൾ ഈ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇതാണ് പ്രവാചകന്മാർ അവർക്ക് കൊടുക്കുന്ന മറുപടി. അപ്പോൾ വാസ്തവത്തിൽ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് വിശ്വസിക്കാൻ താല്പര്യമില്ല. ആ വിശ്വസിക്കാൻ താല്പര്യമില്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഞങ്ങളിൽ ദുഃശകുനം കണ്ടെത്തുന്നു, ഞങ്ങളെക്കുറിച്ച് അടിസ്ഥാനരഹിതമായ പിന്നെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു, ഞങ്ങളെ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കുഴപ്പങ്ങളുടെയും കാരണക്കാർ ഈ മുസ്ലിങ്ങളാണ്, ഇസ്ലാമാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഇതാണ് വാസ്തവത്തിൽ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നതാണ് ആ പ്രവാചകന്മാർ അവർക്ക് കൊടുക്കുന്ന മറുപടി. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.